നമസ്കാരം ലേണിംഗ് റേഞ്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ് നമ്മൾ സമയം നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോക്കുകളും വാച്ചുകളും ഒക്കെയാണ് എന്നാൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പണ്ട് കാലത്തുള്ള ആളുകൾ എങ്ങനെയായിരുന്നു സമയം നോക്കിയിരുന്നത് ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഒന്നിൽ കൂടുതൽ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് സംസാരിക്കുന്ന വിഷയം സമയമായതുകൊണ്ട് തന്നെ അതൊട്ടും വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന മനുഷ്യന്റെ കാലത്ത് ആർക്കും ക്ലോക്കിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു അപ്പോൾ എഴുന്നേൽക്കുന്നു കോഴി പോകുന്നതൊക്കെ ആയിരിക്കും അവരുടെ അലാം ക്ലോക്ക് അതിനുശേഷം എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു ഇരുട്ടാവുമ്പോൾ മടങ്ങി വരുന്നു എന്തെങ്കിലും കഴിക്കുന്നു അതിനുശേഷം കിടന്നുറങ്ങുന്നു അന്ന് ആരും ആരോടും ചോദിച്ചില്ല ആ സമയം എത്രയായെന്നുള്ളത് കാരണം ആർക്കും സ്റ്റാൻഡേർഡായിട്ട് പറയാൻ ഒരു സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം അവർക്ക് സമയം അളക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമയമൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് സമയം അളക്കുന്നതിനെ പറ്റി മനുഷ്യൻ ആലോചിച്ച് തുടങ്ങിയത് അങ്ങനെയാണ് അവർക്കൊരു ഐഡിയ തോന്നിയത് എല്ലാ ദിവസവും ഉദിക്കുന്ന സൂര്യനെ നോക്കിയിട്ട് നമുക്ക് സമയം അളക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ആ ചിന്തയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം മൂവായിരത്തി അഞ്ഞൂറ് പി സിയിൽ പുരാതന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരു വസ്തു ഉണ്ടാക്കിയെടുത്തു അതിനെ വിളിച്ചിരുന്നത് ഒബലിസ്ക് എന്നാണ് അതിനെ ഈജിപ്തുകാർ വിളിച്ചിരുന്ന വേറൊരു പേര് ടെക്കനു എന്നാണ് പിരമിഡൊക്കെ ഉണ്ടാക്കിയത് ഇവർ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു സാധനത്തിന്റെ മുകളിലത്തെ ഭാഗം പിരമിഡ് പോലെയാണ് ഇരുന്നത് സൂര്യന്റെ വെളിച്ചം ഒരു വസ്തുവിലേക്ക് വീഴുമ്പോൾ അതിൽ നിന്ന് വരുന്ന നിഴലനുസരിച്ച് സമയം അളക്കുക എന്നുള്ളതായിരുന്നു അവർ ആലോചിച്ചിരുന്നത് അതിനുശേഷം സൺ ഡയൽ എന്ന് പറയുന്ന ഒരു വസ്തു വികസിപ്പിച്ചെടുത്തു അതും ഇതിനോടൊപ്പം തന്നെ ഉപയോഗിച്ചിരുന്നതാണ് അതിന്റെ ഉദ്ദേശം സൂര്യന്റെ നീക്കങ്ങൾ അനുസരിച്ച് നിഴലളന്ന് സമയം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ ഉപകരണത്തിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് അതായിരുന്നു ഡയൽ അതിനുശേഷം അതിലേക്ക് നിഴൽ അടിപ്പിക്കാനായിട്ട് നോമൻ എന്ന് പറയുന്ന വേറൊരു വസ്തു ഉണ്ടായിരുന്നു ഈ സൺഡയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പകലാണെങ്കിൽ രാത്രിയിൽ സമയം അളക്കാനായിട്ട് അവർ വേറൊരു സാധനം ഉപയോഗിച്ചിരുന്നു അതിനെ വിളിക്കുന്നതാണ് മെർക്കറ്റ്സ് ഈ മെർക്കറ്റ്സ് കാരണം വീഴുന്ന ചില ലൈനുകൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ കടന്നു പോകുന്നത് നോക്കിയിട്ടാണ് ഇവർ രാത്രിയിൽ സമയം വളർന്നിരുന്നത് ഒരു ദിവസത്തെ സൂര്യോദയം മുതൽ തൊട്ടടുത്ത ദിവസത്തെ സൂര്യോദയം വരെ ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടി അങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളുള്ള രണ്ട് പാർട്ടായിട്ട് ഒരു ദിവസത്തെ അവർ വേർതിരിച്ചു ഇത് തന്നെ പന്ത്രണ്ട് ഭാഗങ്ങളുള്ള പകലും പന്ത്രണ്ട് ഭാഗങ്ങളുള്ള രാത്രിയും ഈ പന്ത്രണ്ട് എന്നുള്ള നമ്പർ ഇവർ എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ കാരണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം ന്യൂമറൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയാം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ന്യൂമറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ ആണ് അതായത് പത്ത് എന്നുള്ള നമ്പർ ബേസ് ആയിട്ട് വരുന്ന ഡെസിമൽ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കാരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് പത്ത് വിരലുകളാണ് കൈകളിലുള്ളത് അപ്പോൾ ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനായിരിക്കാം ഈ സിസ്റ്റത്തിലേക്ക് എത്തിയത് എന്നാൽ ഇതിനൊക്കെ മുമ്പ് പണ്ട് കാലത്തുള്ള ആളുകൾ ഒരു ദിവസത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സിസ്റ്റംസ് ഒന്നും ആയിരുന്നില്ല അവർ യൂസ് ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു പന്ത്രണ്ട് എന്നുള്ള നമ്പർ ബേസ് ആയിട്ട് വരുന്ന ഡ്യോ ഡെസിമൽ സിസ്റ്റവും അറുപത് എന്നുള്ള നമ്പർ ബേസ് ആയിട്ട് വരുന്ന സെക്സാ ഡെസിമൽ സിസ്റ്റവും പന്ത്രണ്ടിന് വേറെയും പ്രത്യേകതകളുണ്ട് നമുക്ക് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ് പന്ത്രണ്ട് അത് മാത്രമല്ല ലൂണാർ സൈക്കിൾസിന്റെ എണ്ണം ഒരു വർഷം പന്ത്രണ്ടാണ് അതിൻ്റെയും കൂടെ വേറൊരു വിശ്വാസമുണ്ട് നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ ഈ കയ്യിൽ തള്ളവിരൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിരലിലെ ജോയിൻസിനെ എണ്ണി നോക്കുകയാണെങ്കിൽ മറ്റുള്ള വിരലിലെ ജോയിൻസ് എല്ലാം കൂടെ ചേരുമ്പോൾ അത് പന്ത്രണ്ട് ഉണ്ട് ഇങ്ങനെ ആവാം പന്ത്രണ്ട് എന്നുള്ളൊരു നമ്പർ തിരഞ്ഞെടുത്തത് എന്നാണ് ഒരു വിശ്വാസം അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസമായിട്ട് മാറി ഭൂമിയുടെയും സൂര്യൻ്റെയും നടുക്കായിട്ട് ചന്ദ്രൻ കറങ്ങിയെത്താനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ദിവസം വേണമായിരുന്നു ഇത് ഒരു ലൂണാർ മന്ത് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് കണക്കാക്കി സൺ ഡയൽസ് എന്ന് പറയുന്ന ഉപകരണം പതിനേഴാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചിരുന്നുള്ളൂ അതിന് പല ഡ്രോബാക്സും ഉണ്ടായിരുന്നു ഇതിന്റെ പോരായ്മകൾ എന്തായിരുന്നു വെച്ചാൽ സൂര്യൻ ഇല്ലാത്ത സമയത്ത് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല അത് മാത്രമല്ല രാത്രി സമയത്തും ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല ഇതിന്റെ കൂടെ തന്നെ ഓരോ ദിവസവും സീസൺസ് മാറി മാറി വരുമ്പോൾ ദിവസത്തിന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഓരോ സീസണിലും ഡിഫറൻ്റ് ആയിട്ട് മാറാൻ തുടങ്ങി ഒരു മണിക്കൂർ എന്നുള്ള സങ്കല്പം ആദ്യം കൊണ്ടുവന്ന് ഈജിപ്തികരായിരുന്നെങ്കിലും അതിനുശേഷം ബാബിലോണിയക്കാർ അറുപത് എന്നുള്ള നമ്പർ നേരത്തെ പറഞ്ഞ പോലെ സെക്സാ ജെസിമൽ സിസ്റ്റം ഉപയോഗിച്ച് ആ നമ്പർ ബേസ് ആയിട്ട് വരുന്ന ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകൂട്ടിലൊക്കെ നടത്തിയതിനു ശേഷം ഒരു മണിക്കൂറിന് അറുപത് ആയിട്ടും ഒരു മിനിറ്റിനെ അറുപത് സെക്കൻഡായിട്ടും ഡിവൈഡ് ചെയ്തു ഈ അറുപത് എന്നുള്ള നമ്പർ എന്തിനാണ് ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ച് വരുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യത്തെ ആറ് കൌണ്ടിംഗ് നമ്പറുകൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പറുകൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പറാണ് അറുപത് അതിൻ്റെ കൂടെ തന്നെ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് മുപ്പത് എന്നീ നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂർ ഫിക്സഡ് ടൈമായിട്ട് ആയിട്ട് മാറിയത് മെക്കാനിക്കൽ ക്ലോക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെയായിരുന്നു മെക്കാനിക്കൽ ക്ലോക്ക്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെക്കാനിസം നിർത്താതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ച് സമയം വളർന്നുകൊണ്ടിരുന്നതാണ് മെക്കാനിക്കൽ ക്ലോക്സ് ഇത്തരത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തരം മെക്കാനിക്കൽ ആയിരുന്നു വാട്ടർ ക്ലോക്ക് ഇതിനെ ക്ലബ്സിഡ്ര എന്ന് വിളിച്ചിരുന്നു ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഈജിപ്റ്റുകാരും ഒക്കെയാണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇന്ത്യയും ചൈനയും ഒക്കെ ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഒരു കണ്ടെയ്നറിൽ വെള്ളം നിറക്കിയ അതിനുശേഷം ഒഴുകി പോകാനായിട്ട് എത്ര സമയം സമയമെടുക്കുന്നു നോക്കുക ഇങ്ങനെയായിരുന്നു സമയം വളർന്നുകൊണ്ടിരുന്നത് ഇതിനുശേഷം വന്ന വേറൊരു ടൈപ്പ് ക്ലോക്ക് ആണ് കാൻഡിൽ ക്ലോക്ക് ഏടി അഞ്ഞൂറിൽ ചൈനയിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു രാത്രിയിലൊക്കെ വീടിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ തരം ക്ലോക്ക് ആയിരുന്നു ഇത് ഇതിൽ ഒരു മെഴുതിരി കത്തി തരാനെടുക്കുന്ന സമയം സൈഡിൽ രേഖപ്പെടുത്തിയാണ് സമയം വളർന്നിരുന്നത് അതുപോലെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊന്നാണ് അവർ ഗ്ലാസ് മുകളിലും താഴെയും ഒരേപോലെയുള്ള സ്ട്രക്ചറുകൾ ഒരേ സൈസിലുള്ളതായതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ തിരിച്ചു വെച്ചാലും ഇതിൽ സമയം അളക്കാൻ കഴിയുമായിരുന്നു ഇത് കുറേ കാലം മുമ്പോട്ട് പോയി എന്നാൽ ഇതുപോലെ ഒന്ന് സമയം അടങ്ങാ പോരാ എന്നുള്ള തോന്നലിൽ നിന്നാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ക്ലോക്കുകളിലേക്ക് മനുഷ്യൻ എത്തിയത് നമുക്കറിയാം മെക്കാനിക്കൽ ക്ലോക്കുകളിൽ സമയം അളക്കുന്നത് ഏതെങ്കിലും തരത്തിലോ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചാണ് അപ്പോൾ അവർ കുറച്ചും കൂടെ ആലോചിച്ചപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു മെക്കാനിസം ഉപയോഗിച്ച് സെക്കൻഡുകൾ കൃത്യമായിട്ട് അളക്കാൻ കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കൃത്യത ഉള്ളതായിരിക്കും എന്നവർക്ക് തോന്നി ഇതിനായിട്ട് പലതരം മെക്കാനിസംസ് യൂസ് ചെയ്തു ആദ്യമായിട്ട് വെള്ളത്തിന്റെ ശക്തി ആ റൊട്ടേഷണൽ എനർജി ഉപയോഗിച്ച് ഒരു കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി വെള്ളമല്ലാതെ പലതരം വെയിറ്റുകൾ ഉപയോഗിച്ചും സ്പ്രിങ്ങുകൾ ഉപയോഗിച്ചും ഒക്കെ പലതരത്തിലുള്ള മെക്കാനിക്കൽ ക്ലോക്കുകൾ വന്നു ഇതിലേറ്റവും കോമൺ ആയിട്ട് മാറിയ മാറിയൊരു മെക്കാനിസമാണ് എസ്കേപ്പ്മെന്റ് മെക്കാനിസം ഒരു പ്രത്യേകതരം ഗിയർ ട്രെയിൻ ഉപയോഗിച്ച് ഓരോ കൃത്യമായ ഇടവേളകളിലും ടിക് ടിക്ടോക്ക് എന്നുള്ള ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു അത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മിലാനിൽ ഓരോ മണിക്കൂറിലും മണിയടിക്കുന്ന ക്ലോക്ക് ഉണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ജർമ്മനിയിൽ സ്പ്രിംഗുകൾ കൊണ്ട് കീ കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് ഉണ്ടാക്കി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഗലീലിയോ ഒരു കണ്ടുപിടുത്തം നടത്തി ഒരു പെന്റുലത്തിന്റെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് ഉപയോഗിച്ച് ഒരു ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ഇതുപയോഗിച്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് ക്രിസ്ത്യൻ ഹ്യൂജൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് ആദ്യമായിട്ട് പെൻഡുലം ക്ലോക്ക് ഉണ്ടാക്കി ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വെയിറ്റ് കൃത്യമായിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നു അത് ഉപയോഗിച്ചായിരുന്നു സമയം അളന്നിരുന്നത് ഈ ക്ലോക്ക് വളരെ പോപ്പുലർ ആയെങ്കിലും കരയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അന്നൊക്കെ കടലിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് സമയം അറിയാനായിട്ട് വേറെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല ഒരു കപ്പൽ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും അറിയണം ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൂര്യന്റെ പൊസിഷൻ നോക്കി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ലോഞ്ചിറ്റ്യൂഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷിപ്പിന്റെ സ്പീഡ് അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് സമയം ഇത്രയും കാര്യങ്ങൾ വേണമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇരുപതിനായിരം പൗണ്ടിന്റെ ഒരു റിവാർഡ് പ്രഖ്യാപിച്ചു കടലിൽ പോകുന്ന ആളുകൾക്ക് ലോഞ്ചിറ്റ്യൂഡ് മനസ്സിലാക്കി സമയം അളക്കാനായിട്ട് ഒരു ഉപകരണം കണ്ടുപിടിക്കുന്ന ആളുകൾക്കായിരുന്നു ഈ പൈസ കൊടുക്കാവുന്ന പറഞ്ഞത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് തോറ്റുപോയെങ്കിലും അവസാനം ജോൺ ഹാരിസൺ എന്ന് പറയുന്ന ഒരു ക്ലോക്ക് മേക്കർ മറൈൻ ക്രോണോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി ഒരു സ്പ്രിംഗ് ഡ്രിവൺ മെക്കാനിസം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഈ ഉപകരണം വളരെ കൃത്യത ഉള്ളതായിരുന്നു എന്നാൽ മെക്കാനിക്കൽ ക്ലോക്കുകൾ വരുന്ന ഈ കൃത്യത ഒന്നും പോരാ കുറച്ചും കൂടെ വേണം എന്നുള്ള തോന്നലിൽ നിന്നാണ് ക്വാഡ്സ് ക്ലോക്കുകൾ വന്നത് സിലിക്കൺ ഡയോക്സൈഡിന്റെ വളരെ കട്ടിയുള്ളൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ക്വാഡ്സ് ക്വാഡ്സ് ക്രിസ്റ്റൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ ആയിരുന്നു കാഡ്സ് ക്ലോക്കുകൾ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ലോകമൊത്തം അംഗീകരിക്കാനായിട്ട് ഒരു ഒഫീഷ്യൽ ടൈമിന് വേണ്ടി ഇതിനെ ആശ്രയിക്കാൻ കഴിയുമായിരുന്നില്ല അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൃത്യതയുള്ള ആറ്റോമിക് ക്ലോക്കുകൾ ഉണ്ടാകുന്നത് ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളിന്റെ പുറകിൽ ആറ്റം ഫിസിക്സ് ആണ് സീഷ്യം എന്ന് പറയുന്ന ആറ്റത്തിന്റെ അതേ എനർജി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഒരേ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എത്രയാണെന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ സീഷ്യം എന്ന് പറയുന്ന ആറ്റത്തിന്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്താണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ സീഷ്യം ഉപയോഗിച്ച് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഫ്രീക്വൻസി അനുസരിച്ചാണ് നമ്മുടെ വാച്ചുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലോക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു സെക്കൻഡ് പോലും പിന്നിലായി പോകുന്നില്ല ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത് ആരും പെർഫെക്റ്റ് അല്ല അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ കറക്കവും പെർഫെക്റ്റ് അല്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിന്റെ സ്പീഡിൽ ഇടയ്ക്കിടയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇന്റർനാഷണൽ ഏർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസസ് അഥവാ ഐ ഇ ആർ എസ് ഇവരാണ് ലോകത്തിന്റെ ഒഫീഷ്യൽ ടൈം കൃത്യമായിട്ട് റെസ്പോൺസിബിളി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഭൂമി കറങ്ങി വരുന്ന സമയവും നമ്മുടെ കയ്യിലുള്ള ഒഫീഷ്യൽ ടൈമുമായിട്ട് വ്യത്യാസം പോയിന്റ് നയൻ സെക്കൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഈ ടൈമിൽ വരുത്തുന്നു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിനെയാണ് ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ജൂണിലും ഡിസംബറിലും ഒക്കെയാണ് അറ്റോമിക് ക്ലോക്കുകൾ വളരെ ആക്യുറേറ്റ് ആണെങ്കിലും അതിനേക്കാളും കൃത്യതയുള്ളതെന്ന് സയന്റിസ്റ്റുകൾ അവകാശപ്പെടുന്ന ഒരു ക്ലോക്കാണ് ഒപ്റ്റിക്കൽ ക്ലോക്കുകൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏകദേശം അറ്റോമിക് ക്ലോക്കുകൾ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെക്കൻഡ് എന്നുള്ളത് പിന്നെയും ചേഞ്ച് ആയേക്കാം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിലെയും ക്ലോക്കിലെയും ഒക്കെ സമയം ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും കറക്കത്തിന്റെയും ബേസ് ചെയ്ത് തന്നെയാണ് പക്ഷെ നമുക്കറിയാം ഭൂമിയുടെ പല ഭാഗത്തും സൂര്യൻ ഉദിക്കുന്നത് പല സമയത്താണ് അപ്പോൾ എല്ലായിടത്തും സമയം വ്യത്യാസവും ഉണ്ട് ഇതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഒരു കൺട്രോളിംഗ് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇവിടെയല്ല അടുത്ത വീഡിയോയിലാണ് പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ